ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ടസ്. അപ്പോൾ നിങ്ങൾ പലരും ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു, ബോണസ് ചലഞ്ച് BGMA വന്നു എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പും വന്നായിരുന്നു, വന്നിട്ട് അതുപോലെ പോവുകയും ചെയ്തായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ടുണ്ട്, പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇത് മുതലാളി ഗ്ലിച്ചായിട്ട് വല്ലതും കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ബോണസ് ചലഞ്ച് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാച്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, ബോണസ് ചലഞ്ച് ഇവിടെ കിടപ്പുണ്ട്, വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് രണ്ട് മാച്ച് പോയി നടക്കുന്നുണ്ട്. രണ്ട് മാച്ചിലും ഏകദേശം ഒന്നിൻ്റെ അകത്ത് 67 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 46 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവമൊക്കെ ഉണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡേറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റൂൾസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളും റിവാർഡിൻ്റെ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇവിടെയും ബാക്കി റൂൾസ്, സ്കോർ പോയിൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇത് കണ്ടു, എൻ്റെ ഇപ്പം ഏകദേശം പണ്ട് ഞാൻ കളിച്ച സമയത്ത്, അതായത് പബ്ജിയുടെ സമയത്ത് കളിച്ച സമയത്ത് 239 ആ ഒരു പോയിൻ്റ് എൻ്റെ ഇരിപ്പുണ്ട്. എനിക്കത് ഇവിടെ റെഡീം ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് ഇറങ്ങി പോവാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ഈ ഇവൻ്റ് ഭാഗത്ത് ഒന്നും ഇല്ലെന്ന്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഇവിടെ UC ബോണസ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ആ ബോണസ് ചലഞ്ച് കളിച്ച് കിട്ടുന്ന കോയിൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂസ് റിഡീം ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 100 UC, 3000 കോയിൻ ഉണ്ടെങ്കിൽ 300 UC, 6000 കോയിൻ ഉണ്ടെങ്കിൽ 600 UC. പിന്നെ നമുക്ക് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔട്ട്ഫിറ്റ് ഒക്കെ ഭയങ്കര കോയിൻ വേണം, ഏകദേശം 15600 കോയിൻ ഉണ്ടെങ്കിലൊക്കെയാണ് ഔട്ട്ഫിറ്റ് റിഡീം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ പ്രീമിയം ക്രേറ്റ് ക്ലാസിക് റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ക്രേറ്റിൻ്റെ കൂപ്പണും ഇവിടെ റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും യൂസി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ യൂസി ഒക്കെ ബോണസ് ചലഞ്ച് കളിച്ചാലാണ് കിട്ടുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് 4 ദിവസത്തേക്കേ ഉള്ളൂ, ഈ ഒരു ഇവൻറ്റ് തന്നെ, ഈ യൂസി റിഡീം ചെയ്യുന്ന ഇവൻറ്റ് തന്നെ 4 ദിവസത്തേക്കേ ഉള്ളൂ. മേ ബി അത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഇവൻറ്റ് റിഫ്രഷ് ആയി വരാൻ ചാൻസ് കാണും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അറിയത്തില്ല, അത് മുതലാളിയുടെ കയ്യിലാണ് അതൊക്കെ. ഇപ്പം 4ാം തീയതിയാണ് ഇത് വന്നത്, ഏകദേശം 8ാം തീയതി ആകുമ്പോൾ ഇത് പോകും. അപ്പോൾ ഏകദേശം 4 ദിവസത്തെ ടൈം പീരീഡ് ആണുള്ളത്. അപ്പോൾ പോകുന്ന ടൈമും ഡേറ്റും എല്ലാം അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കണം. അപ്പം ബോണസ് ചലഞ്ച് കളിക്കുന്നവർ ശ്രദ്ധിക്ക്, ഇത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഇത് എങ്ങോട്ട് പോകുന്ന നിർത്തില്ല. ഇപ്പോൾ ഞാൻ ബോണസ് ചലഞ്ചിൻ്റെ ഭാഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണസ് ചലഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ബോണസ് ചലഞ്ച് ഇപ്പം നിലവിലില്ല. ഞാൻ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത്, ഞാൻ വീഡിയോ ഇപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, കാരണം കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് ക്ലിയർ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് കണ്ടവർക്ക് അറിയായിരിക്കും, ഞാൻ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തായിരുന്നു, കാരണം നമ്മൾ കറക്റ്റായിട്ട് ഈ യൂസ് ചെയ്ത ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പം ഇപ്പം നോക്കുമ്പം ആ ഇവൻറ്റേ കാണുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റുന്നില്ല, കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ നാളെ ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പുതിയ മാച്ച് സ്റ്റാർട്ട് ആവുമായിരിക്കും. ഇപ്പം പുതിയ മാച്ച് ഒന്നും ഫൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്, മാച്ച് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ടല്ലോ. അപ്പം കുറച്ച് പേർ കുറച്ച് മാച്ചൊക്കെ കളിച്ച് കുറച്ച് പോയിൻ്റൊക്കെ കിട്ടി. പിന്നെ ചിലർക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഈ കൂപ്പൺ ഇല്ലേ, ഞാൻ ഇൻവെൻ്ററി കാണിച്ചു തരാം. അത് ആ ഒരു കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫ്രീ ആയിട്ട് നമുക്ക് അത് കയറാൻ പറ്റുന്നത്. ഇതുണ്ട്, ഇതാണ് സംഭവം, ആ വൗച്ചർ, ബോണസ് ചലഞ്ച് വൗച്ചർ എന്ന് പറയും. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കളിക്കാൻ പറ്റുന്നത്. ഇതില്ലാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ 10 UC കൊടുക്കണം. 10 UC കൊടുത്താലാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. പിന്നെ 20 UC മാച്ചും ഉണ്ട്, 10 UC മാച്ചും ഉണ്ട്. അപ്പം UC കൊടുത്ത് ഈ ഒരു വൗച്ചർ വാങ്ങിച്ച് കളിക്കേണ്ടി വരും. പിന്നെ മാച്ച് കളിച്ച് ചിക്കൻ അടിച്ച് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് വൗച്ചർ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പം കില്ലിനനുസരിച്ചും സർവൈവിനനുസരിച്ചൊക്കെയാണ് പോയിന്റ്. ഗ്ലോബൽ ഉള്ള സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് TDM ഉണ്ടായിരുന്നു, സോളോ മാച്ചസ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ സ്കോഡ് മാച്ച് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്, അതോ സോളോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എനിവേ, ഇപ്പം ബോണസ് ചലഞ്ച് ഇങ്ങനെ വന്നും പോയൊക്കെ നിപ്പുണ്ട്. ഒഫീഷ്യലായിട്ട് BGMA ഇൻസ്റ്റഗ്രാമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അവർ അനൗൺസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടും, അതായത് സംഭവം വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള. പിന്നെ പലർക്കും ഇത് പുതിയൊരു സംഭവമായിരിക്കും, ഇത് എന്താണെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ പണ്ട് തൊട്ട് ഗ്ലോബലിനകത്ത് കളിച്ചവർക്ക് ബോണസ് ചലഞ്ച് എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം തന്നെ നമുക്കൊരു ചെറിയ ടൂർണമെൻറ്റ് പോലെ സെറ്റ് ചെയ്യുന്നതാണ്, അതായത് റൂം മാച്ച് പോലെ സെറ്റ് ചെയ്യുന്നതാണ്. അതിൽ കളിച്ച് വിൻ ചെയ്യുന്നതനുസരിച്ച്, കില്ലെടുക്കുന്നതനുസരിച്ച്, അതായത് കിൽ പോയിന്റ്, സർവൈവ് പോയിന്റ്, പിന്നെ വിൻ മാച്ച് വിൻ ചെയ്യുന്നതനുസരിച്ചൊക്കെ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അനുസരിച്ച് നമുക്ക്, ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു അതായത് ഇവൻ്റ് എടുത്തിട്ട് കാണിച്ചുതരാം. ഓക്കെ, ഈ ഒരു കോയിൻ ആണ് കിട്ടുന്നുണ്ട്. ഈ കോയിൻ കണ്ടോ, ഈ ബാറ്റിൽ കോയിൻ എന്ന് പറഞ്ഞാൽ ഈ കോയിൻ കിട്ടും. അപ്പോൾ ഈ കോയിൻ കൊടുത്തിട്ട് നമുക്കിതുപോലെ യൂസികൾ റിഡീം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ്, ഗൺ സ്കിൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിഡീം ചെയ്യാൻ പറ്റും. ഗ്ലോബലിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഉള്ളതാണ്, നമുക്ക് ഇപ്പോഴാണ് ഇത് ഇടയ്ക്കൊക്കെ പൊടിതട്ടിങ്ങനെ വരുന്നുണ്ട് ഗ്ലിച്ചായിട്ട്. ഇത് ഗ്ലിച്ചാണോ, ഇവൻറ്റ് വന്നതാണോ എന്നുള്ള മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. കാരണം 4 ദിവസത്തേക്കൊക്കെ ഒരു ഇവൻറ്റ് വരിക എന്നൊക്കെ പറയുമ്പം അത് ഇച്ചിരി കോമഡിയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കണക്ക് തന്നെ വന്ന ബോണസ് ചലഞ്ചിൻ്റെ പൊടി പോലും ഇപ്പം കണ്ടുപിടിക്കാനുമില്ല. അപ്പോൾ എനിവേ,
മാച്ചിൽ സ്പെൻഡ് ചെയ്ത് കിട്ടിയവർക്കൊക്കെ ഓക്കെ, കോയിൻ ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്ത് റെഡീം ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് അക്കൗണ്ടിലോട്ട് വീഴുന്നുണ്ടെന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഇതിന്റെ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻസ് ബി ജെ എം എക്കാരോ അനൗൺസ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് വന്നതാണോ ഗ്ലിച്ച് ആയിട്ട് വന്നതാണോ എന്നുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കുക, ഇവിടെ വീണ്ടും നമുക്ക് ആ കളറായിട്ട് ഈ ബോണസ് ചലഞ്ച് കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും 4 ദിവസത്തെ ഇവന്റ് വന്നിട്ടുണ്ട്, അത് ഏകദേശം ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇനി പറയാൻ പറ്റത്തില്ല, മുതലാളി ചിലപ്പോൾ റിമൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പം കാത്തിരുന്ന് കാണാൻ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ ഗൈസ്.